അപ്പോൾ ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോൺ വൂൾഫ് ഗെയിമുള്ള വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നമ്മുടെ എനിമിക്കായിരുന്നു ഗണ്ണു ബൈ ചെയ്യാനുള്ളതായിരുന്നു ആ ഒരു ഓപ്ഷൻ എനിമി എന്തായാലും ഒരു പി നയൻറ്റി അതുപോലെ തന്നെ ഒരു എം ഐ ടി ആണ് ബൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനാണെങ്കിലും ഒരു വണ്ടാപ്പ് അടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ് പക്ഷേ ഒന്നും കയറിയില്ല എനിമി എന്തായാലും പി നയൻറ്റി വെച്ചിട്ടാണെന്ന് തോന്നുന്നു എന്നെ നല്ല രീതിയിലൊരു ഹെഡ് ഒക്കെ അടിച്ച് എന്നെ എന്തായാലും ഡൗൺ ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് റൗണ്ട് നമ്മുടെ എനിമിയും കൊണ്ടുപോയി എനിക്കാണെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഗെയിം എടുത്തുകൊണ്ട് കളിക്കാനായിട്ട് തന്നെ പറ്റുന്നില്ലായിരുന്നു സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം തന്നെ മാറിപ്പോയി ഒരു വിധത്തിൽ സെറ്റാക്കി എടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സെക്കൻഡ് റൗണ്ടെങ്കിലും ഒരു വണ്ടാ പിടിച്ച് നമുക്ക് ഇനി തീർക്കാൻ പറ്റുമെന്ന് നോക്കാം അപ്പം ഞാനിങ്ങനെ വണ്ടാപ്പടിക്കാനായിട്ട് എം ഐ ടീനൊക്കെ പിടിച്ചുകൊണ്ട് എനിമിനെ തപ്പി നടക്കുകയാണ് നോക്കിപ്പോൾ അവന് ഇത് മോള് നിൽക്കുന്നു ഒരു ഷോട്ട് കൊടുത്തു ഹെഡ് ഒന്നും കയറിയില്ല ഫുള്ള് ബോഡി ഷോട്ടാണ് വലിയ ഡാമേജ് ഡാമേജൊന്നും അവനിട്ട് കയറിയിട്ടില്ല പക്ഷേ അവൻ നല്ല രീതിയിൽ ഡാമേജ് എനിക്കിട്ട് തന്നു പിന്നെ ഒരെണ്ണം അടിക്കാനായിട്ട് നോക്കി അതും കൊണ്ടില്ല നേരെ അവൻ പീണൈൻ്റി വെച്ചിട്ട് വീണ്ടും കുത്തിപ്പിടിച്ച് എന്താണല്ലോ എന്നെ കില്ലി ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ട് നമ്മുടെ എനിമിയൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അടുത്ത റൗണ്ടിൽ നമ്മളാണ് കിണ്ണും മേടിക്കേണ്ടത് അപ്പം നമുക്കേതും വണ്ടാപ്പ് കിണ്ണും മേടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഡെസേർട്ടികളാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഡെസർട്ടികൾ മാത്രമേ ബൈ ചെയ്യുന്നുള്ളൂ അതാകുമ്പോൾ പിന്നെ എനിമിക്കും കുത്തിപ്പിടിച്ച് കൊല്ലാനായിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ സോ എന്താണ് നമുക്ക് ഈ ഒരു ഡെസേർട്ടികൾ വെച്ചിട്ട് ഹെച്ച് ഓട്ട് അടിക്കാൻ പറ്റുമോ നോക്കുകയെന്ന് വിചാരിച്ച് ഡെസേർട്ടികളൊക്കെ എടുത്തോണ്ട് ഈ റൗണ്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു റൗണ്ട് എങ്ങനെങ്കിലും ഒരു വണ്ടാപ്പ് അടിക്കണമെന്ന് വെച്ചിട്ട് ഞാനിവിടെ ഓപ്പണിലൊക്കെ നിന്ന് നോക്കുവാണ് അവൻ ഓപ്പണിൽ വന്നാൽ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അവന് ഓപ്പണിലൊന്നും വന്നില്ല അവൻ നല്ല രീതിയിൽ ഡാമേജ് എനിക്കിട്ട് വന്നു നൈസായിട്ട് എന്താണ് ഒരു വണ്ടാപ്പ് അടിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ കയറി വന്നതാണ് അപ്പോഴത്തേക്ക് അവൻ അപ്പുറത്തോട്ട് പോയി എന്ത് ചെയ്യണമെന്നറിയാതെ സത്യത്തിൽ ഇവിടെ നിൽക്കുവായിരുന്നു അവൻ എന്താണല്ലോ ഇറങ്ങി വരുമെന്ന് വിചാരിച്ചു നിന്നപ്പോൾ അവൻ ഇത് ഇറങ്ങി വന്നു വണ്ടാ വണ്ടാപ്പടിക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് കൊള്ളുന്നു പോലുമില്ല അങ്ങനെ അവസാനം ഒരു ഇരുന്നൂറ്റി അറുപത്തി രണ്ടിൻ്റെ ഡെസേർട്ടികൾ വെച്ചിട്ട് ഒരു വണ്ടാപ്പ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു എനിമീനെ അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഒരു റൗണ്ട് ഒരു വണ്ടാപ്പിൽ എടുക്കാനായിട്ട് പറ്റി അടുത്ത റൗണ്ട് തുടങ്ങി ഈ ഒരു റൗണ്ടും ഡെസർട്ടികൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഡെസർട്ടികൾ വെച്ചിട്ട് തന്നെ ഈ ഒരു റൗണ്ടും ഒരു വണ്ടാപ്പൂടെ എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഈ ഒരു റൗണ്ടിലെ ഫൈറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് ഞാൻ വീണ്ടും ഒരു വൺഡപ്പ് അടിക്കാനായിട്ട് ട്രൈ ചെയ്യുവാണ് പക്ഷേ നടന്നില്ല അവൻ അവനെന്തായാലും ഓപ്പണി വരും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനെ അവനെ ഓപ്പണി കിട്ടിയപ്പോൾ ഒരു ഷോട്ട് കൊടുത്തു അത് അറുപത്തേഴാണ് കയറിയത് വൺഡപ്പ് കയറിയില്ല പിന്നെ ഒരു ഷോട്ടുകൂടെ കൊടുത്തു അതാണെങ്കിൽ മുപ്പത്തേഴാണ് കയറിയത് പിന്നെ അങ്ങനെ അവസാനത്തെ ഷോട്ടിൽ എന്തായാലും ഇരുന്നൂറ്ററുപത്തിരണ്ടിൻ്റെ ഒരു വൺ അപ്പുകൂടെ കയറിയിട്ട് നമ്മൾ ഈ റൗണ്ട് അങ്ങ് എടുത്തിട്ടുണ്ട് അങ്ങനെ അടുത്ത റൗണ്ട് സ്റ്റാർട്ടായി ഈയൊരു റൗണ്ടിൽ ഗണ്ണും മേടിക്കേണ്ട ഓപ്ഷൻ നമ്മൾക്ക് എനിമിക്കായിരുന്നു അപ്പോൾ ആൾ എന്ത് കിട്ടും മേടിക്കും അറിയില്ല നോക്കി ഇപ്പോൾ ഇത് എം ബി ഫൈവ് ലെവൽ ത്രീ എം ബി ഫൈവ് ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആൾക്ക് കുത്തിപ്പിടി തന്നെ ഇഷ്ടംന്ന് തോന്നുന്നു എന്നാൽ നമുക്ക് എം ബി ഫൈവ് വെച്ചിട്ടൊരു ഹെഡ് അടിക്കാൻ പറ്റുമോ നോക്കാൻ വിചാരിച്ചു എനിമിയെ തപ്പുവാണ് അതിനുശേഷം നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു പക്ഷേ ഹെഡ് ഒന്നും അങ്ങനെ കയറിയില്ല പിന്നെ കുറച്ചുകൂടെ അടുത്തോട്ട് തന്നടിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും എനിമി ഇത് എന്തൊക്കെയോ സാധനം ഇട്ട് ഇത് പുതിയ ക്യാരക്ടറാണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് ഇതിൻ്റെ ഇതിനെപ്പറ്റിയിട്ട് എനിക്കറിയില്ല അതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാമെന്ന് വിചാരിച്ച് നേരെ കയറിച്ച് ചെന്നപ്പോൾ ഇതേ വീണ്ടും എന്നിട്ട് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു എഴുപത്തി രണ്ട് സംതിങ് അത്രയും ഹെഡ് കയറിയിട്ട് ഒരു ഹെഡ് ഓട്ടി തന്നെ നമുക്ക് എന്താണ് ആ ഒരു എനിമീനെ ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റി അങ്ങനെ സ്കോർ എന്തായാലും മൂന്നോ രണ്ടിലോട്ടായിട്ടുണ്ട് അതായത് ഒരു റൗണ്ട് നമ്മൾ മുമ്പിലാണ് റൗണ്ട് ആറാമത്തെ റൗണ്ടായി നമുക്ക് നൈസായിട്ട് ഈ ഒരു എന്താണ് റൗണ്ടും ഈ ഒരു എം ബി ഫൈവ് വെച്ചിട്ട് തന്നെ നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എം ബി ഫൈവ് ഒക്കെ എടുത്ത് ഇട്ടിട്ട് നേരെ കയറി കയറിച്ചില്ല അപ്പം നോക്കിയപ്പോഴത്തേക്ക് അവനി സൈഡിൽ കൂടെ ചാടി വരുന്നുണ്ട് അവൻ പഴയപോലെ തന്നെ ഇവിടെത്തന്നെ തന്നെ എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവനത് ഓപ്പണിയിരിക്കുന്നു ഒരു ചെറിയൊരു ഹെഡ് കൊടുത്തു പിന്നെ ഒരെണ്ണൂടെ കൊടുത്തേക്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവനത് അവിടെ കിടക്കുന്നു നൂറ്റൊന്നിൻ്റെ ഒരു ഹെഡ് ചോടുകൂടെ കൊടുത്തിട്ട് അവനെ എന്താണെന്ന് വീണ്ടും നമ്മൾ കില്ല ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്തായാലും രണ്ട് റൗണ്ട് നമ്മൾ ലീഡ് പിടിച്ചിട്ടുണ്ട് അടുത്ത റൗണ്ടിൽ നമ്മളാണ് ഗണ്ണമടിക്കേണ്ടത് ഈ റൗണ്ടിൽ നമുക്ക് കണ്ടാൽ പഠിക്കാനായിട്ട് എഴുതി കഴിഞ്ഞത് എസ് കെസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു റൗണ്ടിൽ ഞാൻ എസ് കെസ് ആണ് ബൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റൗണ്ടോടെ നമ്മൾ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളി നമ്മൾ ബുയ അടിക്കുന്നതായിരിക്കും അപ്പം ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യം കൂടെ കാരണം ഇന്നത്തെ വീഡിയോയുടെ അടിയിൽ കുറേ പേര് വന്ന് കമൻറ്റ് ചെയ്തായിരുന്നു അവരെ ഫ്രണ്ട് ഫ്രണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ എല്ലാവരും തന്നെ ഫ്രണ്ട് ഫ്രണ്ടാക്കോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമില്ല കാരണം ഇഷ്ടംപോലെ പേര് കമൻറ്റ് ചെയ്തു അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ വന്നു ഇഷ്ടംപോലെ പേര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റം ആച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു കസ്റ്റമിൻ്റെ ഐഡിയും ഒക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വരുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും അതുപോലെ തന്നെ ഇപ്പം നല്ലൊരു അക്കൗണ്ട് ഇല്ല എല്ലാം സെറ്റായി വരുന്നൂ എൻ്റെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ ഒരു അക്കൗണ്ട് സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് വെയിറ്റിങ് ആണ് അത് കഴിയുമ്പോഴത്തേക്കും എല്ലാം പതുക്കെ പതുക്കെ നമ്മൾ സെറ്റാക്കി എടുക്കുന്നതായിരിക്കും പിന്നെയുള്ള വീഡിയോസിലൊക്കെ ആ ഒരു മാച്ചും കാര്യങ്ങളും വെക്കുന്നതിൻ്റെ ടൈമൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും സോ വീഡിയോ മസ്റ്റായിട്ട് വാച്ച് ചെയ്യാനായിട്ട് ഇവിടെ നോക്കുക അങ്ങനെ ഈ ഒരു എന്താണ് മാച്ചിൽ എന്താണല്ലോ ലാസ്റ്റത്തെ അവനോട്ട് ഹെഡ് അടിക്കാനായിട്ട് ഞാൻ നല്ല രീതിയിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം ഒരു ഇരുന്നൂറ്റി പതിനഞ്ച് വെട്ട് ഷോട്ട് കൂടെ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു എനിമിനെ മിനിഷ് ചെയ്തിട്ട് ഈ ഒരു കളി മനോഹരമായിട്ട് ബൂയി അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഗെയിമുകളെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എന്ത് വീഡിയോ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കൂടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിലും മനോഹരമായ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ